ഞങ്ങള് ഹോസ്റ്റലിലെ താഴെത്തള ബങ്കറിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം എക്സ്പ്ലോഷൻ്റെ സൗണ്ട് കേട്ടാണ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി ഓടി വന്നത്. അപ്പൊ രണ്ടാമത്തെ വലിയ എക്സ്പ്ലോഷൻ കേട്ടപ്പോഴാണ് ഞങ്ങൾ എണീക്കുന്നത്. അപ്പത്തേനും എല്ലാവർക്കും ഇറങ്ങിയായിരുന്നു റൂമിൽ നിന്ന്. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പി ബി ഹുസൈൻ എന്ന പിതാവ് തന്റെ മകൻ ഔസഫ് ഹുസൈൻ കാർക്കീവിലുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ പഠിക്കുകയാണ്. അവിടെ 4 വർഷമായിട്ട് പഠിച്ചു വരികയാണ്. ഇപ്പോൾ അവരൊരു മെട്രോ സ്റ്റേഷനിലുള്ളതെന്ന് മനസ്സിലാക്കുന്നത് അല്ലേ? അവസാനം എപ്പോഴാണ് വിളിച്ചത്? രാത്രി 2 മണിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ മെട്രോ സ്റ്റേഷനിലായത് തന്നെ നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ അതിനുശേഷം കിട്ടിയിട്ടില്ല. ഒരു ബങ്കർ പോലുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അവിടെ ഇവരുടെ കോളേജിലൊരു 100 ചില്ലാൻ കുട്ടികൾ ഒന്നിച്ച് അവിടെ നിൽക്കുകയാണ്. വിളിച്ചപ്പോൾ തന്നെ ആസ് ഏർലി ആസ് പോസിബിൾ ഇവർ അടുത്ത നാഷണലിലേക്ക് പോകാനുള്ള ഒരു എംബസിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും അവർ തന്നിട്ടില്ല. അന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. ഇപ്പോൾ സേഫാണ്, അവർ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവരെ ഈ സ്റ്റോർ ചെയ്ത ഫുഡും അവർ വെള്ളം പോലും നിന്നിരിക്കുകയെന്ന് പറയുന്നു. വെള്ളത്തിൻ്റെ കണക്ഷനും ഗ്യാസിൻ്റെ കണക്ഷനും എല്ലാം നിന്നിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ മലയാളികൾ തന്നെ ഒരു ഏകദേശം 30% മലയാളികളാണ്. പിന്നെ കൂടുതൽ 30% റഷ്യൻസും ഉണ്ട്. പിന്നെ ഒരു 20% അറബ്സും ഉണ്ട്. അറബ്സ് എന്ന് പറഞ്ഞാൽ ഈ യമൻ, ഇറാഖ് എന്നുള്ള സൗദി എന്നൊക്കെയുള്ള കുട്ടികളുണ്ട്. ഉക്രൈനീസ് കുറച്ച് കുറവാണ്. മറ്റെല്ലാം കൂടുതൽ ഫോറിനേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് അപകട സാധ്യതയുള്ള സ്ഥലമാണോ, ഈ അവിടെ ബോംബിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ആശങ്കയുണ്ടോ? അവിടെ ശബ്ദം കേൾക്കുന്ന കുട്ടികളറിയുന്നത് ശരിക്കും ആശങ്കയുണ്ട്. നമ്മളൊന്നും വൈഫൊന്ന് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. ടെൻഷനൊക്കെ ആയിട്ടിരിക്കുകയാണ്, എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.